ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർച്ച് 31-നുള്ളിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല ബസ് സമരമെന്ന് ബസ് ഉടമകൾ. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടി മതിലകം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. സംസ്ഥാന ബഡ്ജറ്റിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികൾ. വിശദമായ വാർത്തകളിലേക്ക്. മാർച്ച് 31-നുള്ളിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല ബസ് സമരമെന്ന് ബസ് ഉടമകൾ. മറ്റ് ബസ് ഉടമ സംഘടനകളുമായി കൂടിയാലോചിച്ച് സമര തീയതി പ്രഖ്യാപിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. പ്രൈവറ്റ് ബസ്സിനും വഴിയോര കച്ചവടക്കാർക്കുമൊക്കെ ആനുകൂല്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ സന്തോഷിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നലെ അവതരിപ്പിച്ച ആ ബഡ്ജറ്റിനകത്ത് പോലും ബസ് വ്യവസായത്തെ പറ്റി ഒരു അക്ഷരം പോലും ഇല്ലയിട്ടില്ല. പക്ഷേ കാരവാൻ ടാക്സ് കുറയ്ക്കുക, അല്ലെങ്കിൽ ബാർ മുതലാളിമാരുടെ കിസ്തിന് ഇളവ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു അവർക്ക് കൊടുത്തോട്ടെ. കാരണം കാരവാൻ ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, അതിനൊക്കെ ഞങ്ങൾക്ക് സംശയമില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ആനുകൂല്യം കൊടുത്തോട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യത്തെ ഇല്ലാതാക്കാനല്ല. പക്ഷേ അവരോടൊപ്പം ഈ സംസ്ഥാനത്തെ 80% വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനവും, അതുപോലെ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനം നടത്തുന്ന ഈ വ്യവസായത്തെ എന്തുകൊണ്ട് കണ്ടുന്നില്ല എന്ന് നമുക്കറിയുന്നില്ല. തൃശൂരിൽ ചേർന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. ബസ് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തില്ലെന്ന് മാത്രമല്ല, ബജറ്റിൽ പരാമർശം പോലുമില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ അനിശ്ചിതകാല സമര തീരുമാനം. ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ സഹായം വേണം. 4 മാസമായി വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായി തകർന്ന നിലയിലാണ് വ്യവസായം, എന്നിട്ടും സർക്കാർ പരിഗണിക്കുന്നില്ല. മിനിമം ചാർജ് 12 രൂപയും വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയുമാക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. നഷ്ടത്തിന്റെ കണക്ക് മാത്രം നിരത്തുന്ന KSRTC ബജറ്റിൽ 1100 കോടി രൂപ വകയിരുത്തിയ സർക്കാർ സ്വകാര്യ മേഖലയെ കണ്ടില്ലെന്ന് നടിച്ചത് നിരാശാജനകമാണ്. വാഹനങ്ങളുടെ ഹരിത നികുതി 50% വർദ്ധിപ്പിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടി മതിലകം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. നിർദ്ദേശിച്ച പ്രവൃത്തികൾ മുഴുവനായും നടപ്പാക്കാതെയാണ് ലക്ഷങ്ങൾ ചിലവിട്ട് സ്റ്റേഷൻ പുതുക്കി പണിതത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ പുതുക്കി പണിതതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആഭ്യന്തരവകുപ്പ് ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം 23 ലക്ഷം രൂപയാണ് മതിലകം സ്റ്റേഷന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും പോലീസ് സ്റ്റേഷന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തതാണ് ഉദ്യോഗസ്ഥരെ കുഴക്കുന്നത്. ഇൻസ്പെക്ടർ ഉൾപ്പെടെ 36 ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത്. ഫയലുകൾ സൂക്ഷിക്കുവാനുള്ള സുരക്ഷിതമായ മുറിയും അതിനുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ പഴയ ഓഫീസ് മുറിയിൽ തന്നെയാണ് ഇവ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. പരാതികളും മറ്റുമായി എത്തുന്നവരുൾപ്പെടെ കയറിയിറങ്ങുന്ന ഓഫീസിലാണ് ഫയലുകൾ ഇത്തരത്തിൽ അടുക്കി വച്ചിരിക്കുന്നത്. തൊണ്ടിമുതലുകൾ സൂക്ഷിക്കുവാനുള്ള മുറിയും നിലവിലില്ല. കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം സൂക്ഷിക്കേണ്ട ഇവ താൽക്കാലിക മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 2 ഔദ്യോഗിക വാഹനങ്ങളുണ്ടെങ്കിലും ഇവ ഇടാനും സ്ഥലമില്ലാതായി. പഴയ പോർച്ച് പൊളിച്ച് മുറിയാക്കിയതോടെയാണ് വാഹനങ്ങൾ പുറത്തിടേണ്ട ഗതികേടിലായത്. CI സ്റ്റേഷനായതോടെ SI വേണ്ടി സ്റ്റേഷനോട് ചേർന്നുള്ള മുറി താൽക്കാലികമായി സജ്ജീകരിച്ചിരുന്നു. എന്നാൽ ഈ മുറിയുടെ മേൽക്കൂര ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. വൈദ്യുതീകരണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും പ്ലംബിംഗ് ഭാഗികമായി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ആവശ്യത്തിന് വനിതാ പോലീസ് ഇല്ലാത്തതാണ് സ്റ്റേഷൻ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. നിലവിൽ 4 പേരുണ്ടെങ്കിലും 3 പേരും അവധിയിലാണ്. ഒരാളാകട്ടെ ജനമൈത്രി ബീറ്റ് ഓഫീസറും.
സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളുമായി സ്റ്റേഷനിൽ വന്നാൽ വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പലപ്പോഴും മടങ്ങിപ്പോകേണ്ട സ്ഥിതിയുമുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികളാണ് ലഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുവേണ്ടി ഇ ടി ടൈസൺ എം എൽ എ സമർപ്പിച്ച പ്രാദേശിക കുടിവെള്ള പദ്ധതിക്കായി 300,00,000 രൂപ ബഡ്ജറ്റിൽ നീക്കിവച്ചു. പുനർഗേഹം പദ്ധതി വിപുലീകരിക്കുന്നത് നിയോജക മണ്ഡലത്തിന് കൂടുതൽ ഗുണകരമാകും. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പി വെമ്പല്ലൂർ വേക്കോട് കോളനി നവീകരിക്കുന്നതിന് ബഡ്ജറ്റിലൂടെ 200,00,000 രൂപ നീക്കിവച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 60-ആം കോളനി നവീകരണത്തിനായി 1 കോടി. പെരിഞ്ഞനം പടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം പാലത്തിനായി 6 കോടി. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ആറാട്ടുവഴി പാലം നിർമ്മാണത്തിന് 6 കോടി. അഴീക്കോട് പടന്ന മുതൽ എടത്തിരുത്തി പാലപ്പെട്ടി വരെയുള്ള ഗ്രാമപഞ്ചായത്ത് റോഡുകളെ പ്രത്യേകമായി ഉൾപ്പെടുത്തി ഒറ്റ റോഡാക്കി നവീകരിക്കുന്നതിന് ഉൾനാടൻ റോഡ് നവീകരണം എന്ന ഹെഡിൽ 8 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തീരദേശത്ത് ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മിക്കുന്നതിനുവേണ്ടി 5 കോടി. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വിപുലീകരിക്കുന്നതിന് 10 കോടി. മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം വിപുലീകരണത്തിനായി 3 കോടി. എടവിലങ്ങിൽ ചുറ്റുമതിലിനോടുകൂടിയ ആധുനിക ക്രിമിറ്റോറിയത്തിന് 1.5 കോടി. എടവിലങ്ങ് കൈതോല കൃഷി വ്യാപനത്തിനും ആധുനിക വൽക്കരണത്തിനുമായി 50,00,000 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. മതിലകം സബ് രജിസ്റ്റർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി. മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന് 1 കോടി. എടത്തിരുത്തി ITIക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1.5 കോടി. അഴീക്കോട് മത്സ്യമാർക്കറ്റിനോടനുബന്ധിച്ച് ആധുനിക ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 50,00,000 രൂപയും നീക്കിവച്ചിരിക്കുന്നു. 2 കോടി ചിലവിൽ ശ്രീനാരായണപുരം പി വെമ്പല്ലൂർ കമ്പനി കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിക്കും. KS ചാത്തുണ്ണി മെമ്മോറിയൽ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും എക്സിബിഷൻ സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തി. ശ്രീനാരായണപുരം പതിയശ്ശേരി പാലം വാട്ടർ ടാങ്ക് റോഡിന് 5 കോടി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും സംരക്ഷിക്കുന്നതിന് ബഡ്സ് റീഹാബിലേഷൻ സെന്റർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്നതിനുവേണ്ടി 50,00,000. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുംതുരുത്തി പാലം നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപ വകയിരുത്തിയതായും ഇ ടി ടൈസൺ എം എൽ എ അറിയിച്ചു. മതിലകത്ത് വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1,500 രൂപ മോഷണം പോയി. മതിലകം മതിൽമൂലയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസ് ബേക്കറിയിലാണ് മോഷണം നടന്നത്. ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. രാവിലെ നാട്ടുകാരാണ് ബേക്കറി തുറന്നുകിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൈപ്പമംഗലം സ്വദേശി സീന ഷുക്കൂർ രചിച്ച നിന്നിലേക്കുള്ള ദൂരം എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പേജ് ടി എൻ പ്രതാപൻ എം പി പ്രകാശനം ചെയ്തു. മനുഷ്യന്റെ വ്യാകുലതകൾ, സ്വപ്നങ്ങൾ, ആവലാതികൾ, ചുറ്റും കാണുന്ന പലതിനെ കുറിച്ചുമുള്ള ആശങ്കകൾ, അതെല്ലാം അക്ഷരങ്ങളായി വരികളായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സീന ഷുക്കൂർ. തീർച്ചയായും സീനയുടെ ആദ്യത്തെ തന്നെ കവിതാ സമാഹാരം ശ്രദ്ധേയമാകും. അതിൻ്റെ ഇറങ്ങാൻ പോകുന്ന കവിതാ സമാഹാരത്തിൻ്റെ കവർ, പുസ്തകത്തിൻ്റെ കവർ ആണ് മനോഹരമായി ഞാനും സി എ മുഹമ്മദ് റഷീദ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ ചോദിച്ചു വാങ്ങി വായിക്കണം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ്, ഷുക്കൂർ പുളിന്തറ, ജിനൂബ് അബ്ദുറഹ്മാൻ, നാസർ എന്നിവർ സന്നിഹിതരായി. 55 കവിതകളടങ്ങിയ പുസ്തകമാണ് നിന്നിലേക്കുള്ള ദൂരം. ഡോക്ടർ പുത്തു റഹ്മാനാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കവർ പേജ് ഒരുക്കിയിരിക്കുന്നത് ഷബ്ന സുമയ്യ. ആമി ബുക്സാണ് പുസ്തക പ്രസാധകർ. അടുത്ത മാസം ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്യും. കൈപ്പമംഗലം സ്വദേശിയായ സീന ഷുക്കൂറും ഭർത്താവ് മുഹമ്മദ് ഷുക്കൂറും കുടുംബസമേതം UAE ഫുജൈറയിലാണ് താമസം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള സീന ഷുക്കൂർ അധ്യാപിക, സൈക്കോളജിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. നിരവധി ചെറുകഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. അക്ഷരാഗ്നി സാഹിത്യവേദിയുടെ സാഹിത്യ മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇടവേള